ഇടുക്കി നാരകക്കാനത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ അയൽവാസി പിടിയിൽ. വെട്ടിയാങ്കൽ സജി എന്ന തോമസിനെ തമിഴ്നാട് കമ്പത്ത് നിന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുമ്പിടിയാമാക്കൽ ചിന്നമ്മ ആന്റണിയെ മോഷണ ശ്രമത്തിനിടെ പ്രതി കൊലപ്പെടുത്തിയത്. ചിന്നമ്മയുടെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്ന സ്വർണം അപഹരിക്കുന്നതിനാണ് തോമസ് പൈശാചിക കുറ്റകൃത്യം നടത്തിയത്. കത്തികൊണ്ട് കഴുത്തിനു വെട്ടിയ ശേഷം ജീവനോടെ കത്തിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നു പിടിച്ചതാകാം അപകടത്തിന് കാരണമെന്നായിരുന്നു നിഗമനം. എന്നാൽ സംഭവം നടന്ന വീട്ടിലെ മുറിക്കുള്ളിലും അടുക്കളയിലും കാണപ്പെട്ട രക്തക്കറകളാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് എത്തിയത്. തുടർന്ന് കട്ടപ്പന DYSP നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ അയൽവാസിയായ തോമസ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മാലയും വളയും പണയം വെച്ചതായി വിവരം ലഭിച്ചു. പോലീസ് നായയെ എത്തിച്ചുള്ള പരിശോധനയിൽ തോമസിന്റെ വീട്ടിൽ നായ മണം പിടിച്ചെത്തിയിരുന്നു. സമീപത്തുള്ള ചില സ്ത്രീകൾ ഇയാൾ മോശമായി പെരുമാറിയതായും പോലീസിനോട് പറഞ്ഞു. പിന്നാലെ തോമസിനായി പോലീസ് വല വിരിച്ചു. തുടർന്ന് CCTV മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി. ഈ പ്രതി ഈ വീട്ടിൽ വന്ന് ഇയാളുടെ മാലയും സ്വർണവും വളയും എല്ലാം എടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ വീട്. അതെടുത്തോടൊപ്പം ഈ സ്ത്രീ ഇതിനെ തടസ്സം ചെയ്തപ്പോൾ ഇവരെ വാക്കത്തി വെച്ച് വെട്ടിക്കൊല്ലും. അതിനുശേഷം ബോധം കെട്ടു വീണ അവരെ ജീവനോടുകൂടി തന്നെ അവരെ തീയിലിട്ട് കത്തിച്ച് ഒരു ഭാഗമാണ് ഉണ്ടായത്. മോഷണശ്രമം തടയാൻ ശ്രമിച്ചതോടെയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. വീടും പരിസരവും കൃത്യമായി വീക്ഷിച്ച ചിന്നമ്മ ഒറ്റയ്ക്കാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് പ്രതി എത്തിയത്. ചിന്നമ്മയെ കുത്തിവീഴ്ത്തിയ ശേഷം വീടിന് പുറത്തും അകത്തും ഉണ്ടായിരുന്ന തുണികൾ കൂട്ടിയിട്ടാണ് തീ കൊളുത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടി. തോമസിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ട്വന്റി ഫോർ ഇടുക്കി.